സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് ഗൾഫ് നാടുകളിലും ക്രിസ്മസ് വിപുലമായി ആഘോഷിച്ചു. പള്ളികളിൽ പുലർച്ചെ വരെയും ക്രിസ്മസ് ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. ലേബർ ക്യാമ്പുകളിലും ആഘോഷ പരിപാടികൾ നടന്നു. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയുമെല്ലാം ഒരുക്കി നാട്ടിലേതിന് സമാനമായ ആഘോഷങ്ങളായിരുന്നു ഗൾഫ് നാടുകളിലെ പ്രവാസികളുടേത്. പ്രധാനമായും പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ. വൈകുന്നേരം മുതൽ തന്നെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും ആരംഭിച്ചിരുന്നു. കരോൾഗാന സംഘങ്ങൾ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. ദുബായ് സെയിന്റ് തോമസ് കത്തീഡ്രലിലും കരാമ സെയിന്റ് മേരീസ് പള്ളിയിലുമെല്ലാം പാതിരാ കുർബാനയ്ക്ക് ആയിരങ്ങളാണ് എത്തിയത്. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പ്രവാസ ലോകത്തെ സുഹൃത്തുക്കൾ പലയിടങ്ങളിലായി ഒത്തുകൂടി. ദുബായിൽ വല്ലപ്പോഴും വീണ്ടും കിട്ടുന്ന ഈ സംഗമത്തിൽ ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് രാത്രിയിൽ കുർബാനകൾക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ് പതിവ്. അതുപോലെ മറ്റൊരു ക്രിസ്മസ് കൂടി ഇപ്പം വന്നിരിക്കുകയാണ്. നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെയൊക്കെ ആഘോഷിക്കുന്നു. അത്രയും വരത്തില്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ആഘോഷിക്കുന്നു. യു എയിൽ ഇന്നലെയും ഇന്നും അവധി ദിനങ്ങളായതിനാൽ ആഘോഷങ്ങൾക്ക് നിറപകിട്ടേറെയായിരുന്നു. യു എയിൽ വിവിധ ലേബർ ക്യാമ്പുകളിലും ആഘോഷ പരിപാടികൾ നടന്നു. ബഹ്റൈനിലെ മനാമ സേക്രഡ് ഹാർട്ട് പള്ളിയിലും കുവൈത്തിൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പാതിരാ കുർബാനയും നടന്നു. റിപ്പോർട്ടർ മിഡിൽ ഈസ്റ്റ്.